അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി പൗരന്മാരെ ഒക്കെ ഒഴിപ്പിച്ചു തുടങ്ങി ഇസ്രായേലിൽ നിന്ന് അപ്പൊ ഒരു ആഘാതം ഇപ്പൊ ഇറാനിൽ നിന്ന് ഉണ്ടാവും എന്നുള്ള മട്ടിലാണ് ഈ ഒഴിപ്പിക്കലുകൾ നടക്കുന്നത് ജർമ്മനി ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ ഒഴിപ്പിച്ചു ഇതിനിടയ്ക്ക് ലബനലിൽ നിന്നും പലായനങ്ങൾ ഉണ്ടായിരിക്കുന്നു സിറിയയിൽ നിന്ന് നിന്നുകൊണ്ട് ഒന്നര ലക്ഷത്തോളം പേര് അവിടെ സിറിയയിലെ ആഭ്യന്തര യുദ്ധം ഉണ്ടായപ്പോ അവിടെ വന്ന് കുടിയേറി താമസിച്ച ആൾക്കാർ ഇപ്പൊ സിറിയ ഇതിനേക്കാൾ ഭേദം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ തിരിച്ച് സിറിയയിലേക്ക് തിരിച്ച് എന്ന് പറയാൻ പറ്റില്ല തിരിച്ചുപോയി ലബനൻ പ്രധാനമന്ത്രി തന്നെ പറയുന്നത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്കാണ് ലബനൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അതിന്റെ പ്രതി അതിന്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ആപ്പാഴെ കുഴഞ്ഞു മറിഞ്ഞ അന്തരീക്ഷമാണ് ഇന്ത്യയുടെ ഒരു വ്യോമസേനാ വിമാനവും ആളെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഇനി വേണ്ടി വന്ന കൂടുതൽ വാഹനങ്ങൾ അയക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതുവരെ കൂടുതൽ വാഹനങ്ങൾ അയച്ചിട്ടില്ല അപ്പൊ ബെഞ്ചമിൻ നെത്തന്യാഹുവിൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടാവണം ഇത് വലിയൊരു സൈനിക നടപടിയിലേക്ക് പോവില്ല ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കരയുദ്ധം മാത്രമേ ഉണ്ടാവൂ എന്നും അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ധാരാളം വിമാനങ്ങൾ ഇപ്പോ അവർ തമ്മിലുള്ള ചർച്ചയെ തുടർന്ന് പോകേണ്ടതാണ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് അതൊരു നല്ല കാര്യം എന്നേ പറയാൻ പറ്റൂ പിന്നെ കവചിത വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് കരസേന ബനിൽ കടക്കുന്നത് അതുപോലെ തന്നെ ആകാശത്ത് നിന്ന് യുദ്ധവിമാനങ്ങൾ വരെ സഹായിക്കുന്നുണ്ട് അതിൽ ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ച ഏറ്റവും ധീരമായിട്ട് അവതിനെ നേരിട്ട ഒരു സൈന്യവ്യൂഹമുണ്ട് ഇസ്രായേലിന് തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷൻ അതുകൂടാതെ സൈനിക വിഭാഗം അതുകൂടാതെ നേരത്തെ തന്നെ ഈ പരിശീലനം സൈനിക പരിശീലനം അവിടെ എല്ലാ പൌരന്മാർക്കും നിർബന്ധമാണ് അങ്ങനെ പരിശീലനം തിരിച്ച യുവാക്കളോട് യുദ്ധരംഗത്ത് വരാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു അവരുമുണ്ട് ഉൾപ്പെട്ട ഒരു കരസേനയാണ് ഇപ്പോ ലബന ലബനനിലേക്ക് ഒരു കോളമായിട്ട് നീങ്ങിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ഇടാണ്ട് ഈ തൊണ്ണൂറ്റഞ്ച് പേരാണ് മരിച്ചത് നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് ഭരിക്കുകയായിരുന്നു ഇപ്പോഴും ഇസ്രായേൽ പറയുന്നത് ഹസ്ബുള ഭീകരരെ ഭൂമിക്കടിയിൽ മനുഷ്യനെ മറയാക്കി ഒളിച്ചിരിക്കുക മനുഷ്യനെ കൊന്നുകൊണ്ട് സാധാരണഗതിയിൽ ഈ നേതാക്കന്മാരൊക്കെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ആഹുതി ചെയ്യുക ഇവിടെ മറിച്ചാണ് ജനങ്ങളെ കൊന്നുകൊണ്ട് താങ്കൾ സുരക്ഷിതരായിട്ടിരിക്കുക എന്നാണ് പറയുന്നത് ഇപ്പോഴും ആ കാര്യം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് രണ്ടാഴ്ചയ്ക്കാണ്ടായിരുന്ന ലബനില് ആയിരത്തി ഒരുന്നൂറിലേറെ പേർക്കാണ് ജീവൻ നഷ്ടമായിട്ടുണ്ട് ഉള്ളത് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ആറിലാണ് നേരത്തെയുള്ള യുദ്ധം നടന്നത് ലബനന്റെ ഇസ്രായേൽ കര അന്നും കരയുദ്ധം അപ്പൊ ഒരു സ്ഥിരം പരിപാടിയാണിത് അപ്പൊ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയില്ലെന്നുള്ള സൂചനകളാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത് അങ്ങനെ എന്താ ഉറപ്പ് മോദിക്ക് കിട്ടിയിരിക്കണം അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഈ വിമാനങ്ങളൊക്കെ ധാരാളമായിട്ട് യുദ്ധവിമാനങ്ങൾ അങ്ങോട്ട് പറപ്പിക്കുമായിരുന്നു അപ്പോ എന്നാലും സ്ഥിതിഗതികൾ അത്ര ഒരു വോളടൈൽ സിറ്റുവേഷൻ തന്നെയാണ് നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥല നയതന്ത്ര ജീവനക്കാർ അവരുടെ ആശ്രിതർ അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നമുള്ള പൗരൻ എന്നിവരെ അടക്കം നൂറ്റി പത്ത് പേരെയാണ് ജർമ്മനി ഒഴിപ്പിച്ചത് ഒരു കാനഡയാണെങ്കിൽ നാലായിരം നാൽപ്പത്തയ്യായിരം പേരെ ഉണ്ട് അവർക്ക് അവിടെ കാനഡയിൽ അവരോട് തിരിച്ചു പോ അവരോടെ സുരക്ഷിതമായിട്ട് അവിടെ താമസിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അത് കൂടാതെ പോർച്ചുഗൽ ബൾഗേറിയ ജപ്പാൻ ഫിലിപ്പീൻസ് എന്നിവയും അവരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് പിന്നെ ബ്രിട്ടീഷ് പൗരരുമായിട്ട് ഒരു ചാർട്ടേഡ് വിമാനം ബുധനാഴ്ച ബെയ്റൂത്തിൽ നിന്ന് പുറപ്പെട്ടു പുറപ്പെട്ടിട്ടുണ്ട് അവർ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതി ഗതികൾ അപ്പൊ അവരെല്ലാം വിചാരിക്കുന്നത് യുദ്ധം നീണ്ടുപോകുന്ന ഇന്ത്യ പക്ഷേ ആ യുദ്ധം അങ്ങനെ നീണ്ടുപോകും എന്ന് കരുതുന്നില്ല എന്തോ ഉറപ്പ് കിട്ടിയിരിക്കണം അത് പുറത്തു വന്നിട്ടില്ല എന്നാണ് നമ്മൾ ഊഹിക്കുന്നത് ഇതിനിടയ്ക്ക് ഗാഫയിലെ മുപ്പത്തൊന്ന് പേര് മരിച്ചിട്ടുണ്ട് നസ്രത്ത് അഭയാർത്ഥികള് അതുപോലെ തന്നെ ഗ്യാസാസിറ്റിക്ക് അടുത്തുള്ള തുഭയിൽ അഭയേകന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്കൂൾ എന്നിവിടങ്ങളിലാണ് എന്ന് വെച്ചാൽ അതിനടിയിൽ ഈ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആളുകളെ കൊല്ലാൻ വേണ്ടി അവരതിനടിയിൽ ഒളിച്ചിരിക്കുക എന്നിട്ട് അവർ സുരക്ഷിതമായിട്ടിരിക്കുക ആ ഒരു വൃത്തികെട്ട രീതി കൊണ്ടാണ് ഇത്രയധികം മരണങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ലോകത്തിന്റെ മുമ്പില് അവതരിപ്പിക്കുകയാണ് ഇപ്പോ ഈ ഭീകരവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ ആ ഒരു സിമ്പതി വാങ്ങാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്